ഇവിടെ ജി സുകുമാരൻ നായരുടെ പ്രതികരണം വന്നിട്ടുണ്ട് സമദൂരമാണ് തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ അതിനിടയ്ക്ക് ആന ഇറങ്ങി എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട് പുലർച്ചെ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിക്കുന്ന ആനകളെ ഇടുക്കിയിൽ കാട്ടിലേക്ക് ആർ ആർ പി സംഘം തുരത്തി അതെ എന്തായാലും ഈ ഇപ്പം ഇപ്പൊ ഇറങ്ങല്ലേ കേട്ടോ ആനകളെ ഒരു സമാധാനത്തോട് വോട്ട് ചെയ്തോട്ടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ കോഴിക്കോടാണ് കോഴിക്കോടാണ് കെ സുരേന്ദ്രൻ ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടു എന്ന് വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ അതിരാവിലെ തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളിലും നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നുവെന്ന വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ ഏക ഏകഗോത്രവർഗ പഞ്ചായത്തായ ഇടമരക്കുടി ട്രൈബൽ സ്കൂളിൽ വോട്ടിംഗ് ആരംഭിച്ചു എന്ന് രാഹുൽ വിജയം റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ എൻഎസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്ന നേതാക്കന്മാരെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ജോലി മാറ്റി വെച്ച് ഈ നെഞ്ചിടിപ്പ് മുഴുവൻ സുനിൽകുമാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്ക പേരും ഇതിനോടകം വോട്ട് ചെയ്തു ചിലർ ക്യൂവിൽ ഉണ്ട് എല്ലാ ബൂത്തിലും നമ്മൾ അതാണ് പറയേണ്ടത് ഏഴു മണിക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളും ക്യൂവിൽ എത്തിയിരുന്നു ക്യൂവിലായിരുന്നു അവിടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് രാവിലെ തന്നെ പരമാവധി വോട്ട് ക്യൂവിൽ അല്ലേ മുഖത്തൊക്കെ സന്തോഷമുണ്ട് പാലക്കാട് തെങ്കര തോമസ് ചാഴിക്കാടൻ ആള് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ മുന്നണി എന്ന് ഓർമ്മപ്പെടുത്തും അതെ അതെ മാതല്ല ഈ തോമസ് ചാഴിക്കാടൻ അത് എങ്ങനെ ഒപ്പിച്ചു അറിയത്തില്ല കോട്ടയത്ത് ഒരു പരസ്യം കൊടുത്തിരുന്നു കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലെ നാൽപ്പത്തിയാറാം നമ്പർ ബൂത്തിൽ ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തി ഇടുക്കിയിൽ ക്യൂ നിൽക്കുകയാണ് മിക്ക നേതാക്കന്മാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സമാധാനാവകാശം രേഖപ്പെടുത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങാനാണ് പരിപാടി എന്ന് തോന്നുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ കോഴിക്കോടാണ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്ക നേതാക്കന്മാരും ക്യൂവിലുണ്ട് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി തൃശൂരിലെ വി എസ് സുനിൽകുമാർ ക്യൂവിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഊഴത്തിനായി അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ബ്യൂത്തുകളിൽ മിക്ക നേതാക്കന്മാരും വിധിയെഴുത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനങ്ങൾ വിധി എഴുതുന്നത് ഇന്നായിരിക്കും ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ആറു മണിവരെ ഔട്ട് ചെയ്യാൻ കഴിയും അതുപോലെ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പരിക്കിപ്പോഴും ഭേദമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി ഒരു ചലച്ചിത്ര ചലച്ചിത്ര താരത്തിൻ്റെ താരപരിവേഷത്തോടെ അദ്ദേഹം ബൂത്തിലുണ്ട് ൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ വിജയകുമാർ കോഴിക്കോട് മുടക്കല്ലൂർ എ പി സ്കൂളിലാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യുന്ന അഞ്ച് കുണുകുണു ആ ഒരു ശബ്ദം കൂടി ഇരിക്കട്ടെ അല്ലേ ചാടിക്കാടൻ വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ സുഖമാണ് എസ്കാൻ കണ്ണൂരിൽ മൂന്നിടത്ത് വോട്ടിംഗ് തടസ്സപ്പെടുന്നുണ്ട് കൊല്ലം ചവറ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി മൂന്നാം അവിടെ വോട്ടിംഗ് യന്ത്രം തകരാറുണ്ട് വോട്ടിംഗ് തടസ്സപ്പെട്ടു കായകുളം കോയിപ്പള്ളി കാരായം എൺപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ യന്ത്ര തരാറുണ്ട് അപ്പൊ സ്വാഭാവികമാണ് ഇത് കുറെ ഒരുപാട് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിംഗ് കേന്ദ്രങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നൂറ്റി അമ്പത്തിനാലാം ബൂത്തിൽ വീണ്ടും വോട്ടിംഗ് കേന്ദ്രം വീണ്ടും രണ്ടാം തവണ കുരമ്പാലും ആന സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ ഇറങ്ങി അത് നാട്ടിൽ സമ്മതമല്ല നമുക്ക് അതുകൊണ്ട് അവകാശം ഇവിടെ രേഖപ്പെടുത്താൻ പറ്റില്ല സൂര്യൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തൊടുപ്പാടം അങ്കനവാടിയിൽ അമ്പത്തിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് പൊന്നാനിയിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വോട്ട് തൃശ്ശൂർ പാഞ്ഞാളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആദ്യ അരമണിക്കൂർ ആകുമ്പോഴേക്കും ഏഴ് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും കേരളമെമ്പാടും എല്ലാ ബൂത്തുകളിലും നീണ്ട നിര വലിയ ആവേശത്തിൽ കഴിഞ്ഞ ഒന്നര മാസം നീണ്ട പ്രചാരണത്തിൻ്റെ കുട്ടിക്കലാശത്തിൻ്റെ ഒക്കെ കൊടിയാവേശം പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ട് എടുപ്പ് ആരംഭിച്ചു എന്നുള്ളതാണ് ഇരുപത് മണ്ഡലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവാത്സല്യം കൊണ്ട് നമ്മൾ വീർപ്പ് കൂട്ടി പോകുക ടി ആർ കെ പറയാണ് വിജയകുമാർ ഇടക്കിടക്ക് വെള്ളം കുടിക്കണം മറക്കരുത് തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യം നിലനിർത്തിയിരിക്കും കാര്യം ജൂൺ നാലിന് നമുക്ക് ഇനിയും പൊളിക്കാനുണ്ട് പൊളിക്കാൻ നമ്മൾ ഒന്നിച്ച് പൊളിക്കും അതല്ല നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ വരുന്നു അപ്പൊ അന്ന് പൊളിക്കാൻ ആരുണ്ടാകും ശ്രീ കൃഷ്ണകുമാർ അല്ലേ നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയേണ്ടത് നമ്മുടെ സ്ക്രീനിന്റെ മുകളിൽ നമ്മുടെ ടോപ്പിൽ നമ്മള് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ പെർസെന്റേജ് അപ്ഡേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് പ്രേക്ഷകർ ഇപ്പൊ നേരെ മേളിലോട്ട് നോക്കി അവിടെ കണ്ടില്ലേ വിധി എഴുത്തുന്നു കണ്ടില്ലേ അവിടെ നമ്മുടെ വോട്ടിംഗ് പെർസെന്റേജ് അവിടെ ലഭ്യമാകും അതുപോലെ ഏറ്റവും സ്ക്രീന്റെ ഏറ്റവും താഴ്ഭാഗത്ത് മറ്റുള്ള വാർത്തകൾ